നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കുട്ടനാട്ടിൽ തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉള്ളി എടുത്ത് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ജിഞ്ചർ, കുറച്ച് വെളുത്തുള്ളി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചെടുത്താലും മതി, പക്ഷെ നമ്മളിപ്പോൾ കട്ട് ചെയ്താണ് എടുക്കുന്നത്. രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. അതിനുശേഷം ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം നമ്മൾ. എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും കൂടി ഇട്ട് അങ്ങോട്ട് നന്നായിട്ട് വഴറ്റും. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ല സ്മെല്ല് വരും. ആ സമയത്ത് നമ്മൾ ആ ഒനിയൻ അങ്ങോട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ്. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇതപ്പോൾ ചെറുതായിട്ട് വാടി വരുന്നുണ്ട്. കുറച്ചുകൂടി ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണിപ്പോൾ. ഇത് ആവശ്യത്തിനുള്ള വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിട്ടിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസാലകളും മുളക് കൂടി അതേക്കൂട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇടിച്ച വറ്റൽ മുളകാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത്. മെയിനായിട്ട് മുളക് യൂസ് ചെയ്യുന്ന വറ്റൽ മുളകാണ്. അതിനുശേഷം കുറച്ച് മുളക് കൂടി, ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, വളരെ കുറച്ച് മഞ്ഞപ്പൊടി, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. കുറച്ച് പെപ്പർ പൗഡർ കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അത് ചതച്ചിട്ടിരുന്നായിരിക്കും ടേസ്റ്റ് കൂടുതൽ കിട്ടാനായിട്ട്. അടുത്തതായിട്ട് നമ്മൾ ചെമ്മീൻ കഴുകി വെച്ചേക്കുന്ന നേരത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വേകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. പ്രോണം എന്ന് പറയുന്നത് പെട്ടെന്ന് വേകുന്നൊരു സാധനമാണ്. നമ്മൾ വീട്ടിലേക്ക് വെക്കാറുള്ള സാധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ അമ്മയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അങ്ങോട്ടിട്ട് കുക്ക് ചെയ്യും. കുക്ക് ചെയ്യുന്ന തോറും ഇതെന്താ പറയുക, റബ്ബർ പോലെ ആയിപ്പോവും. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പ്രോണ്. അപ്പോൾ ഏകദേശം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് പോരാഞ്ഞുകൊണ്ട് ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിടാൻ നേരത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, കാരണം ഈ പ്രോൺസ് അതേക്കൂട്ട് സീ ഫുഡ് ഐറ്റംസും എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ ഉപ്പ് പെട്ടെന്ന് കൂടി വരാൻ ചാൻസ് ഉള്ള, കാരണം ലാസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു വാഴ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത ചെമ്മീൻ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും രണ്ട് കാന്താരി മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് നന്നായിട്ട് കിഴി പോലെ കെട്ടിയെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഫയറിൻ്റെ മേളിൽ വെച്ച് ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. ശരിക്കും ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കനലിൻ്റെ മേളിലാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ കനൽ സെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഗ്യാസ് മേൽ വെച്ച് തന്നെ കത്തിച്ചത്. അപ്പോൾ ആ സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെമ്മീനൊക്കെ ഇപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടൊന്ന് ചെയ്തേക്കാം.